മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുതിയ പരമാധ്യക്ഷന്റെ സ്ഥാനാരോഹണം ഇന്ന്. പരുമല പള്ളിയിലാണ് ഡോക്ടർ മാത്യൂസ് മാർ സേവ്യറിയോസ് മെത്രാപ്പൊലീത്തയുടെ സ്ഥാനാഭിഷേക ചടങ്ങുകൾ. കോവിഡ് സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. ചടങ്ങുകൾക്ക് ശേഷം മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന അനുമോദന യോഗവും ചേരും. പ്രഭാത നമസ്കാരത്തിന് ശേഷം കുർബാൻ മധ്യയാഗം ചടങ്ങുകൾ. സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തമാരും പങ്കെടുക്കും. സീനിയർ മെത്രാപ്പൊലീത്ത കുറിയാക്കോസ് മാർ ക്ലിമിസിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. സ്ഥാനാരോഹണ ചടങ്ങിനിടെ പുതിയ ബാബായുടെ പേരും പ്രഖ്യാപിക്കും. ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ഇന്നലെ മലങ്കര മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റിരുന്നു. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമാണ് മാത്യൂസ് മാർ സേവേറിയോസ്. കോട്ടയം CMS കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് റോമിലായിരുന്നു ബിരുദാനന്തര ബിരുദ പഠനം. റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD നേടി. 1978 വൈദിക പട്ടം സ്വീകരിച്ചു. 1989 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1990 റമ്പാനും 1991 എപ്പിസ്കോപ്പയുമായി. 1993 കണ്ടനാട് ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റത്. 2 സുന്നഹദോ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. ജർമ്മൻ, ഫ്രഞ്ച്, റഷ്യൻ, സുറിയാനി തുടങ്ങി 9 ഭാഷകളിൽ വിദഗ്ധനാണ്. 16 ജീവകാരുണ്യ സ്ഥാപനങ്ങളാണ് മാത്യൂസ് മാർ സേവേറിയോസിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. 16 സർക്കാർ ആശുപത്രികളിലെ 1000 രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. സാമൂഹിക സേവന രംഗത്തെ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന സഭയാക്കി ഓർത്തഡോക്സ് സഭയെ മാറ്റണമെന്നാണ് പുതിയ ബാബയുടെ ആഗ്രഹം. സഭാ നിലപാടുകളിലും ആരാധനാക്രമങ്ങളിലും കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നയാളുമാണ് മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത. മനോരമ ന്യൂസ്, തിരുവല്ല.